textbook exercise question number 7 page number 60 chitra noka in the picture points p q r yani dotted line il join cheyidirikkina points are marked on the sides bc ca ab of triangle abc ब्लू कलर ट्रायंगल मूं पी क्यू आॉइन ओके सर्कम सर्कल्स ऑफ ट्रायंगल ए क्यू आर ट्रायंगल ए क्यू आर मज कलर षेड सर्कम सर्कल सर्कल ट्रायंगल बी आर पी पिंक कलर षेड ट्रायंगल सर्कम सर्कल R draw. M is a point where these circles intersect. ഈ രണ്ട് സർക്കിളും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് M ആണ്. Okay. Prove that the circumcircle of triangle CPQ. CPQ. അതിന്റെ സർക്കിൾ passes through M. M ലൂടെ പാസ് ചെയ്യുന്നു എന്ന് തെളിയിക്കുക. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിലെ BC, CA, AB എന്നീ വശങ്ങളിൽ PQR അടയാളപ്പെടുത്തി AQR, PBR ഈ മഞ്ഞയും പിങ്കും ത്രികോണങ്ങൾ ഷേഡ് ചെയ്ത ത്രികോണങ്ങളുടെ പരിവൃത്തങ്ങളും വരച്ചിട്ടുണ്ട് ഈ വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് M കണ്ടോ ഇവിടെ M CPQ ഈ പുറത്ത് കാണുന്ന ഈ ട്രയാങ്കിൾ എന്ന ത്രികോണത്തിന്റെ പരിവൃത്തവും M ൽ കൂടി കടന്നു പോകുമെന്ന് തെളിയിക്കുക. ഇവിടെ yellow കളറിൽ ഷേഡ് ചെയ്ത ട്രയാങ്കിളിന്റെ സർക്കും സർക്കിൾ പരിവൃത്തം നിങ്ങൾക്ക് കാണാം. പിങ്ക് കളറിൽ ഷേഡ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ സർക്കും സർക്കിൾ ആ ഒരു സർക്കിളും നിങ്ങൾക്ക് കാണാം. അത് രണ്ടും M ൽ ജോയിൻ ചെയ്യുന്നു. That two circles pass through M. രണ്ട് സർക്കിൾസും എമ്മിലൂടെ കടന്നു പോകുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ പുറത്തൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാം പി സി ക്യു ഓർ സി പി ക്യു എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അതിന്റെ സർക്കും സർക്കിളും എന്തിലൂടെ പാസ് ചെയ്യുന്നു എന്ന് കാണിക്കണം എമ്മിലൂടെ തന്നെ പാസ് ചെയ്യുന്നു എന്ന് കാണിക്കണം ഓക്കെ അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്ന ഇൻഫർമേഷനിൽ നിന്ന് തുടങ്ങാം നമുക്ക് ഈ മഞ്ഞ കളറിലും പിങ്ക് കളറിലും ഷേഡ് ചെയ്ത സർക്കും സർക്കിൾസ് മാത്രം കൺസിഡർ ചെയ്യാം ഓക്കേ കൺസിഡർ ദ സർക്കും സർക്കിൾസ് എ ക്യു ആർ ആൻഡ് ബി ആർ പി ഓക്കേ അപ്പൊ അതിന്റെ രണ്ടിന്റെ സർക്കും സർക്കിൾ ആ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന രണ്ട് സർക്കിളും രണ്ട് പോയിന്റ്സിൽ മീറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് ആറിലും ഒന്ന് എമ്മിലുമാണ് ഓക്കെ ദ ടു സർക്കിൾസ് മീറ്റ് അറ്റ് ദ പോയിന്റ്സ് ആർ ആൻഡ് എം ആറിലും എമ്മിലും ഈ രണ്ട് വൃത്തങ്ങളും ആർ എം എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിപിക്യുവിന്റെ ട്രയാങ്കിൾ സിപിക്യുവിന്റെ സർക്കും സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്നാണ് ഓക്കെ വി ഹാവ് ടു പ്രൂവ് ദ സർക്കും സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സിപിക്യു pass through M. Okay. സിപിക്യുവിന്റെ സർക്കും സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ സർക്കിൾ സിയിലൂടെ പാസ് ചെയ്യണം ക്യൂവിലൂടെ പാസ് ചെയ്യണം പിയിലൂടെ പാസ് ചെയ്യണം അത് എമ്മിലൂടെ പാസ് ചെയ്യുന്നു എന്ന് നമ്മൾ തെളിയിക്കണം അതായത് ഇപ്പോൾ കാണുന്ന ഈ നാല് പോയിന്റിലൂടെയും പാസ് ചെയ്യണം നമുക്കറിയാം നാല് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിളാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ ആ നാല് പോയിന്റിനെയും ജോയിൻ ചെയ്താൽ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ പോരെ
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഈ നാല് പോയിന്റിലൂടെയും പാസ് ചെയ്യുന്ന സർക്കിൾ ഉണ്ട് എന്ന് തെളിയിക്കണമെങ്കിൽ സി പി എം ക്യു എന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ആ ക്വാഡ്രിലാറ്ററൽ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. സി പി എം ക്യു നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? സി പി എം ക്യു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഞാൻ ആംഗിൾ എമ്മും ആംഗിൾ സിയും കാണും, അത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുമെന്ന് തെളിയിക്കും. ഓക്കെ, നമുക്ക് എഴുതാം. സോ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൂവ് quadrilateral CPMQ is cyclic. ചതുർഭുജം CPMQ ചക്രീയമാണെന്ന് തെളിയിച്ചാൽ മതി. അതിനു വേണ്ടിയിട്ട് സോ വി ഷാൽ പ്രൂവ് ആംഗിൾ എം പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യും ആംഗിൾ എമ്മും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കാം. ആംഗിൾ എമ്മിലേക്ക് നമുക്ക് എത്തണം. ആംഗിൾ എമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആറും എമ്മും ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ സർക്കിളില് ഒരു ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് കാണാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കാണാം, ആർ എം ക്യൂ എയും. രണ്ടാമത്തെ സർക്കിളില് നമ്മൾ എമ്മിനെയും പിയിനെയും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ക്വാഡ്രിലാറ്ററൽ കാണും. ഏതാണത്? ആർ എം പി ബി. ഓക്കെ, ഞാൻ ആ രണ്ട് ക്വാഡ്രിലാറ്ററലിനെയും ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ആദ്യത്തെ സർക്കിളിൽ കാണുന്ന ക്വാഡ്രിലാറ്ററൽ നിങ്ങൾക്ക് എ ക്യു എം ആർ കാണാം. രണ്ടാമത്തെ സർക്കിളിൽ കാണുന്ന ക്വാഡ്രിലാറ്ററൽ ബി പി എം ആർ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ക്വാഡ്രിലാറ്ററലും കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് എം എന്ന ആംഗിളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഓക്കെ, എ ക്യു എം ആർ ആൻഡ് ബി പി എം ആർ നമ്മുടെ യെല്ലോ ആൻഡ് പിങ്ക് ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഓക്കെ, ആർ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, കാരണം അതിന്റെ നാല് വേർട്ടീസസും ഓരോന്നിന്റെ നാല് വേർട്ടീസസും സർക്കിളിൽ തന്നെയാണുള്ളത്. സോ അതിനെയാണ് നമ്മൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ എടുക്കാം, എ ക്യു എം ആർ. അപ്പൊ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആണെന്ന് അറിയാം. അപ്പൊ ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ മഞ്ഞ കളറുള്ള ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതാണ്? നമുക്ക് അതിൽ എം വേണം. ഓക്കെ, അപ്പൊ എമ്മിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? എ ആണ്. അപ്പൊ എമ്മും എയും കൂട്ടിയാൽ എത്രയാണ് വരിക? 180 ഡിഗ്രി ആണ് വരിക. ഇൻ എ ക്യു എം ആർ ആംഗിൾ എം പ്ലസ് ആംഗിൾ എ 180 ഡിഗ്രി ആണ്. നമുക്ക് എം മാത്രം മതി. ദഫോ ആംഗിൾ എം ഇസ് ഈക്വൽ ടു 180 മൈനസ് എ. ഓക്കെ, ഞാൻ അതിനെ മാറ്റിവെക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ എടുക്കുന്നു, ഇൻ ബി പി എം ആർ. അവിടെ എം ഒരു പോയിന്റ് ആണ്, എമ്മിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെർട്ടെക്സ് ഏതാ? ബി. എമ്മും ബിയും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം, കാരണം അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ആംഗിൾ എം പ്ലസ് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എം എന്താണ്? 180 മൈനസ് ആംഗിൾ ബി. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ആംഗിൾ എം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ ആംഗിളും പിന്നെ നമുക്ക് ആവശ്യമുള്ള ആംഗിളും കൂടെ കൂടിച്ചേർന്നതാണ്. ഈ ആംഗിൾ നമ്മളിപ്പോൾ കണ്ടെത്തി, ഈ ആംഗിൾ ഇപ്പോൾ കണ്ടെത്തി. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ നീല കളറുള്ള ക്വാഡ്രിലാറ്ററൽ ഈ ആംഗിൾ എത്രയായിരിക്കും? അത് 360 ആണല്ലോ. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളുകളുടെ തുക 360 ആണ്. ആ 360 നിന്ന് ഇത് രണ്ടും കുറച്ചാൽ മതി ആണല്ലോ. ദഫോ ആംഗിൾ എം ഇൻ
quadrilateral CQMP നമുക്ക് ആവശ്യമുള്ള ക്വാഡ്രിലാറ്ററൽ ആണ് ഈസ് ആംഗിൾ എം എന്ന് പറഞ്ഞാൽ എത്രയാണ് ടോട്ടൽ 360 ഡിഗ്രിയിൽ നിന്ന് ആംഗിൾ എമ്മിൽ വന്ന മറ്റ് രണ്ട് ആംഗിൾസ് കുറച്ച് കളയണം അതിൽ ഒരാംഗിൾ 180 മൈനസ് ആംഗിൾ എ ആയിരുന്നു പ്ലസ് രണ്ടാമത്തെ ആംഗിൾ 180 മൈനസ് ആംഗിൾ ബി ആയിരുന്നു ഓക്കെ ഇപ്പൊ എന്തുവരും 360 മൈനസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 180 പ്ലസ് 180 ആണ് സോ 360 വരും മൈനസ് ഈ ആംഗിൾ എ മൈനസ് ആംഗിൾ ബി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അപ്പോൾ 360 മൈനസ് ഇൻറ്റു 360 ഇസ് മൈനസ് 360 മൈനസ് ഇൻറ്റു മൈനസ് എ ഇസ് പ്ലസ് ആംഗിൾ എ മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഇസ് പ്ലസ് ആംഗിൾ ബി 360 കുറച്ച് കഴിഞ്ഞാൽ സീറോ ആയി സോ എം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി ആണ് ആംഗിൾ എം ഇസ് ഈക്വൽ ടു ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ എമ്മും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടണം എന്നാണ് ഓക്കെ അപ്പോൾ ആംഗിൾ എം പ്ലസ് ആംഗിൾ സി ആംഗിൾ എമ്മിന് പകരം എന്തെഴുതാം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എഴുതാം പ്ലസ് ആംഗിൾ സി എത്രയായിരിക്കും എ എന്ന ആംഗിളും ബി എന്ന ആംഗിളും സി എന്ന ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടും ഈ മൂന്ന് ആംഗിൾസും ട്രയാംഗിൾ എ ബി സിയിലെ മൂന്ന് ആംഗിൾസ് ആണ് അത് മൂന്നും കൂട്ടിയാൽ എത്രയാണ് വരേണ്ടത് 180 ഡിഗ്രി അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾ എം പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി എന്ന് കിട്ടി ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ സി പി എം ക്യു ആർ സപ്ലിമെന്ററി ചതുർഭുജം സി പി എം ക്യുടെ എതിർക്കോണുകൾ അനുപൂരകങ്ങളാണ് ദഫോ സി പി എം ക്യു ഈസ് സൈക്ലിക് അത് സൈക്ലിക് ആണ് ചക്രീയമാണ് ദാറ്റ് ഈസ് ദ സർക്കും സർക്കിൾ ഓഫ് മൂന്ന് എണ്ണത്തിൻ്റെ സിയിലും പിയിലും ക്യൂയിലും ക്യൂവിൻ്റെയും സർക്കും സർക്കിൾ ആ മൂന്ന് ആ ട്രയാങ്കിളിലൂടെ ട്രയാങ്കിളിന്റെ സർക്കും സർക്കിൾ എമ്മിലൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാം ദാറ്റ് ഇസ് സർക്കും സർക്കിൾ ഓഫ് ട്രയാങ്കിൾ സി പി ക്യൂ പാസസ് ത്രൂ എം ഇത് ഈ ഒരു പ്രോബ്ലം പ്രൂവ് ചെയ്യേണ്ട ഏറ്റവും ഈസി മെത്തേഡാണ് നിങ്ങൾ മറ്റുള്ള ഗൈഡുകളിലും മറ്റത് നോക്കിയാൽ ഈ മെത്തേഡിലായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക ഇതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് അതിങ്ങനെ തന്നെ പഠിക്കുക നമ്മൾ എടുക്കുന്ന സമയത്ത് ആദ്യം സർക്കും സർക്കിൾ എടുക്കുക പിന്നെ ഏതാണോ ഷെയ്ഡ് ചെയ്യേണ്ടത് ആ രീതിയിൽ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് ആദ്യത്തെ രണ്ട് സർക്കിളിലും എടുത്തു മൂന്നാമത്തെ ക്വാഡ്രിലാറ്ററലുമായിട്ട് കണക്ട് ചെയ്ത് ആംഗിൾ എമ്മും സിയും കൂട്ടിയാൽ 180 എന്ന് പ്രൂവ് ചെയ്യും SSLC 2020 ചോദിച്ച 3 മാർക്സിന്റെ ക്വസ്റ്റൻ ആണിത് ചിത്രം നോക്കുക ഇൻ ദ ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓൾസോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 210 ഡിഗ്രി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 250 ഡിഗ്രി വാട്ട് ഇസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ചിത്രത്തിൽ എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണ് കൂടാതെ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 210 ഡിഗ്രി ആംഗിൾ ഡി പ്ലസ് ആംഗിൾ സി 250 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ത് ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും അളവുകൾ കാണുക അപ്പൊ ക്വസ്റ്റ്യൻ ഒരുമിച്ച് വായിച്ചാൽ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പൊ ആദ്യം 1 by 1 വായിക്കാം ക്വസ്റ്റിനകത്ത് ചിത്രത്തിൽ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി സൈക്ലിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചക്രീയ ചതുർഭുജമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാണ് കിട്ടേണ്ടത് 180 ഡിഗ്രി ഞാൻ ബിയിലേക്കും ഡിയിലേക്കും പോകുന്നില്ല കാരണം എ പാർട്ടിൽ നമ്മളോട് ചോദിച്ചത് അതാണ് വാട്ട് ഇസ് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇപ്പൊ എന്താ വരിക സൈക്ലിക് ആണ് സോ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്രയാ വരേണ്ടത് 180 ഡിഗ്രി അതാണ് ഒന്നാമത്തതിന്റെ ആൻസർ മനസ്സിലായല്ലോ ഇത് സൈക്ലിക് ആണ് തന്നിട്ടുണ്ട് സോ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം ഇനി രണ്ടാമത്തതിലേക്ക് പോകാം
Find the measures of angle A and angle C. Angle A angle C എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഒന്നേ അറിയുള്ളത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ്. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ അത് വേറൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. Angle A യും angle D യും കൂട്ടിയാൽ 210 ആണെന്നും തന്നു. Angle D യും angle C യും കൂട്ടിയാൽ 250 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കേ. അപ്പൊ നമുക്കിവിടെ ആംഗിൾ എ ഒന്നാമത്തെ ഇക്വേഷനിലുണ്ട്, ആംഗിൾ സി രണ്ടാമത്തെ ഇക്വേഷനിലുണ്ട്. നമുക്ക് വേണ്ടാത്ത ഒരു ആംഗിളും കൂടെ രണ്ട് ഇക്വേഷനും കടന്നു വന്നിട്ടുണ്ട്, ആംഗിൾ ഡി. അതിനെ നമുക്ക് ഒഴിവാക്കണം. ഓക്കെ. ആംഗിൾ ഡിനെ ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് കളയുമ്പോൾ ആംഗിൾ ഡി അങ്ങ് ഒഴിവായി പോകും. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇക്വേഷന് 1 എന്നും കൊടുക്കാം, രണ്ടാമത്തെ ഇക്വേഷന് 2 എന്നും കൊടുക്കാം. ഒന്നിൽ നിന്ന് 2 കുറയ്ക്കുന്നു. എന്തിനാ കുറയ്ക്കുന്നത്? ഡി കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ആംഗിൾ എ പ്ലസ്, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ തന്നെ രണ്ട് ടേംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ ഇട്ടത്. അതിൽ നിന്ന് രണ്ടാമത്തതിന്റെ ലെഫ്റ്റ് സൈഡ് കുറയ്ക്കണം. അപ്പൊ രണ്ടാമത്തതിന്റെയും ഞാൻ ബ്രാക്കറ്റിലിട്ടു. ഓക്കെ. ഇസ് ഈക്വൽ ടു, അതുപോലെ റൈറ്റ് സൈഡിലും അത് ഒന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തെ കുറയ്ക്കുക. 210 ഡിഗ്രിയിൽ നിന്ന് 250 ഡിഗ്രി കുറയ്ക്കുന്നു. ഓക്കെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഞാനിനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിന് മുന്നേ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ബ്രാക്കറ്റ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി വരും. രണ്ടാമത്തെ ബ്രാക്കറ്റിന് മുൻപേ ചിഹ്നം മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് കൊണ്ട് രണ്ടാമത്തെ ബ്രാക്കറ്റിനുള്ള രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് ഇൻറ്റു ആംഗിൾ ഡി മൈനസ് ആംഗിൾ ഡി, മൈനസ് ഇൻറ്റു പ്ലസ് ആംഗിൾ സി മൈനസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു 210 നിന്ന് 250 കുറച്ചാൽ -40 ആണ് വരിക. അപ്പൊ ഡിഗ്രിയിലേക്കൊക്കെ പോകുമ്പോൾ ടെൻഷനൊന്നും അടിക്കേണ്ട, അതങ്ങനെ തന്നെ വെക്കുക. അതെങ്ങനെയാ മൈനസ് വന്നതെന്നൊന്നും ചിന്തിക്കേണ്ട. -40 ഡിഗ്രി. ഓക്കെ. നെഗറ്റീവ് ആംഗിളും വരുന്നതാണ്, അത് നിങ്ങൾ പ്ലസ് വണ്ണിലൊക്കെ എത്തുമ്പോൾ പഠിക്കും നെഗറ്റീവ് ആംഗിൾ എന്താണെന്ന്. ഓക്കെ. ഇനി ആംഗിൾ പ്ലസ് ആംഗിൾ ഡി മൈനസ് ആംഗിൾ ഡി, പ്ലസും മൈനസും വന്നാൽ അതിന്റെ ഫലം 0 ആണ്. അപ്പൊ അതിനെ ഒഴിവാക്കി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ മൈനസ് ആംഗിൾ സി നമുക്ക് എത്ര കിട്ടും? -40 ഡിഗ്രി എന്ന് കിട്ടി. എയിലും സിയിലും നമുക്ക് ഒരു ഇക്വേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്, അതിനെ നമ്മൾ 3 എന്ന് കൊടുത്തു. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 150 കിട്ടണം. ആംഗിൾ എയിൽ നിന്ന് ആംഗിൾ സി കുറച്ചാൽ -40 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എന്താ വരിക എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഉള്ള ഒരു വി ഹാവ് റിസൾട്ടും കൂടി എഴുതാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് 180 ആണ്. ലോജിക്കായിട്ട് നമുക്ക് ചിന്തിച്ചിട്ട് ചെയ്യാം. ഏതൊക്കെ രണ്ട് ആംഗിൾസ് കൂട്ടിയാലാണ് 150 കിട്ടുക? ഒരാംഗിളിൽ നിന്ന് മറ്റേ ആംഗിൾ കുറച്ചാൽ -40 വരണമെങ്കിൽ ഏതായിരിക്കണം ആംഗിൾ എന്നൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇങ്ങനെയുള്ള പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പം അവിടെ ഈ രണ്ട് ഇക്വേഷനിലും ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കാൻ നോക്കിയാൽ മതി. കുറയ്ക്കുമ്പോൾ എ പോവും, ആംഗിൾ എയിൽ നിന്ന് ആംഗിൾ എ കുറയ്ക്കുമ്പോൾ എ പോവും. കൂട്ടുമ്പോൾ സി പോവും, കാരണം ഒന്ന് മൈനസും ആണ് പ്ലസ്സും ആണ്, അത് കൂട്ടുമ്പോൾ അത് പോവും, സി പോവും. അപ്പം ഇത് രണ്ടും നമുക്ക് കൂട്ടാം. ഇതിനെ ഞാൻ 4 കൊടുക്കുന്നു, 3, 4 കൂട്ടുന്നു. അപ്പൊ ആംഗിൾ എയും ആംഗിൾ എയും കൂട്ടിയാൽ 2 ആംഗിൾ എ വരും. മൈനസ് ആംഗിൾ സിയും പ്ലസ് ആംഗിൾ സിയും കൂട്ടിയാൽ 0 ആയി. ഇസ് ഈക്വൽ ടു -40 + 180. -40 + 150 എന്ന് പറഞ്ഞാൽ 150 - 40 ആണ്. അപ്പൊ അത് എത്രയാണ്? 140. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ എന്ത് വരും? 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ പോരെ, 140/2 70 ഡിഗ്രി ആംഗിളെ കിട്ടും. ആംഗിളെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈസിയാണ് ആംഗിൾ സിയിലേക്ക് പോകാൻ. ഒന്നുകിൽ 3ാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ 4 ഉപയോഗിക്കാം. അതായിരിക്കും എളുപ്പം. ആംഗിൾ എയിന്റെ കൂടെ, അതായത് 70ന്റെ കൂടെ ഏതാംഗിൾ കൂട്ടുമ്പോഴാണ് 150 കിട്ടുക? 110 കൂട്ടുമ്പോൾ. അപ്പൊ നമുക്ക് ആംഗിൾ സിയും കിട്ടും. ആംഗിൾ സി ഇസ് ഈക്വൽ ടു 110 ഡിഗ്രി. 3 മാർക്സിന്റെ ഒരു SSLC ക്വസ്റ്റ്യൻ കാണാം. ചിത്രം ശ്രദ്ധിക്കുക. In the figure, find the sum of the central angles of arc APB and arc AQB. First part question. Second part, find angle APB plus angle AQB. C part, if angle AQB is equal to 70 degree, then angle APB is equal to dash.
ചിത്രത്തിൽ ചാപം എ പി ബി യുടെയും എ ക്യു ബി യുടെയും കേന്ദ്ര കോണുകളുടെ തുക കാണുക. കോൺ എ പി ബി പ്ലസ് കോൺ എ ക്യു ബി കാണുക. കോൺ എ ക്യു ബി 70 ഡിഗ്രി ആണെങ്കിൽ കോൺ എ പി ബി സമം എത്ര? ഇവിടെ 1 by 1 ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. എ പാർട്ട് ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആർക്ക് എ പി ബി, നിങ്ങൾക്ക് ഇവിടെ കാണാം ആർക്ക് എ പി ബിയുടെ സെൻട്രൽ ആംഗിൾ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പൊ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ആർക്ക് എ പി ബിയുടെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും എയിനെയും ബിനെയും സെന്ററുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ആംഗിളും അതേപോലെ ആർക്ക് എ ക്യു ബി, ആർക്ക് എ ക്യു ബി എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഓൾറെഡി ആ രണ്ട് പോയിന്റിനെയും ആർക്ക് എ ക്യു ബിയിലെ രണ്ട് അറ്റത്തെയും എയിനെയും ബിനെയും സെന്ററുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിന്റെയും സമം എത്രയാണെന്നാണ് കാണേണ്ടത്. അതായത് സർക്കിളിന്റെ സെന്ററിന് ചുറ്റുമുള്ള കോണുകളുടെ തുകയാണ് കാണാൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിളിന്റെ സം എന്ന് പറയുന്നത്? 360 ഡിഗ്രി ആണ്. സോ ഒന്നാമത്തതിന്റെ ആൻസർ എന്താണ്? 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് വേണ്ട മാറ്റങ്ങൾ ചിത്രത്തിൽ വരുത്തണമെങ്കിൽ അങ്ങനെ വരുത്തി കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആംഗിൾ എ പി ബി. ആംഗിൾ എ പി ബി ഈ ആംഗിൾ ആണ്, പ്ലസ് ആംഗിൾ എ ക്യു ബി ഈ ആംഗിൾ. ഈ രണ്ട് ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ എ പി ബി ക്യു സൈക്ലിക് ആണ്. ഈ ക്വാഡ്രിലാറ്ററിന്റെ 4 വെർട്ടീസസിലൂടെ പാസ് ചെയ്തിരിക്കുന്ന സർക്കിൾ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് സൈക്ലിക്. സോ ഇറ്റ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. പിയും ക്യൂവും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അത് സപ്ലിമെന്ററി ആണ്, അനുപൂരകങ്ങളാണ്. അത് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. സോ ആംഗിൾ എ പി ബി, അത് രണ്ടിന്റെ തുക എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആംഗിൾ എ പി ബി പ്ലസ് ആംഗിൾ എ ക്യു ബി എത്രയാണ്? 180 ഡിഗ്രി. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അവിടെ എ ക്യു ബിയുടെ അളവ് തന്നിട്ടുണ്ട്, 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ പി ബി എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഇത് രണ്ട് കൂട്ടിയാൽ 180 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. സോ ഒന്ന് 70 ഡിഗ്രി ആണെങ്കിൽ മറ്റേതെന്തായിരിക്കും? 110 ഡിഗ്രി. സോ മൂന്നാമത്തതിന്റെ ആൻസർ, സി പാർട്ടിന്റെ ആൻസർ 110 ഡിഗ്രി. എസ് എസ് എൽ സി 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ചിത്രം നോക്കുക. ഇൻ ദ ഫിഗർ എ ബി ഈസ് ഈക്വൽ ടു എ ഡി. ആംഗിൾ എ 60 ഡിഗ്രി, ആംഗിൾ സി 150 ഡിഗ്രി. ഷോ ദാറ്റ് ദ സർക്കിൾ സെന്റേർഡ് അറ്റ് എ ആൻഡ് റേഡിയസ് എ ബി പാസസ് ത്രൂ ദ പോയിന്റ് ഡി, പാസസ് ത്രൂ ദ പോയിന്റ് സി. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ എ ബിയും എ ഡിയും ഈക്വലാണ് തന്നിട്ടുണ്ട്. ആംഗിൾ എ കോൺ എ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, കോൺ സി 150 ഡിഗ്രി തന്നിട്ടുണ്ട്. എ കേന്ദ്രവും എ ബി ആരവുമുള്ള വൃത്തം ഡി എന്ന ബിന്ദുവിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്ക് തെളിയിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എ ബി റേഡിയസ് ആണ്, എ സെന്ററുമാണ്. എ ബിയുടെയും എ ഡിയുടെയും ലെങ്ത് സെയിം ആയതുകൊണ്ട് എ ഡിയും എന്ത് തന്നെയാണ്? റേഡിയസ് ആണ്, ആരം തന്നെയാണ്. സോ നമുക്ക് എ സെന്ററും എ ബി എ ഡി ഒരേ നീളവുമായതുകൊണ്ട് നമ്മളൊരു സർക്കിള് വരച്ചാൽ ഷുവറായിട്ടും അത് ഡിയിലൂടെ കടന്നു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും എഴുതേണ്ട കാര്യമുള്ളൂ. ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട്, എ സെന്റർ ആണ്, എ ബി റേഡിയസ് ആണ്. ഗിവൺ എ ഈസ് സെന്റർ ആൻഡ് എ ബി റേഡിയസ്. So if we draw a circle with center at A, it will pass through B. അത് ബിയിലൂടെ കടന്നു പോകും, കാരണം എ ബി റേഡിയസ് ആണ്. സിൻസ് എ ബി ഈസ് ഈക്വൽ ടു എ ഡി, എ ബിയുടെ ലെങ്തും എ ഡിയുടെ ലെങ്തും സെയിം ആയതുകൊണ്ട് ദ സർക്കിൾ പാസസ് ത്രൂ ഡി ഓൾസോ, അത് ഡിയിലൂടെയും കടന്നു പോകും. ഓക്കെ, ഇനി
രണ്ടാമത്തെ പാർട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സിയിലൂടെയും ഈ പോയിന്റ് ഈ സർക്കിൾ കടന്നു പോകുമെന്ന് തെളിയിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാം. ഇവിടെ ഞാൻ എ സെന്ററും ബിയിലൂടെയും ഡിയിലൂടെയും പാസ് ചെയ്യുന്ന ഒരു സർക്കിളാണ് വരച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എ ബിയും എ ഡിയും ഈക്വൽ ആണ്. സോ എ ബി റേഡിയസ് ആയിട്ട് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞു. സോ അത് ഡിയിലൂടെയും പാസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഇവിടെ നമുക്ക് എയിൽ വരുന്ന ആംഗിൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത് 60 ഡിഗ്രി എന്ന്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്ന സിയിലൂടെയും ഈ സർക്കിൾ പാസ് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ട് ബി ഡി എന്ന ആർക്ക് അഥവാ ബി ഡി എന്ന കോഡ് സെന്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ആണ് 60 തന്നിരിക്കുന്നത്. അത് മേജർ പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. മേജർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. സോ എന്തായാലും ഇതേ ആർക്ക് മൈനർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? 150 ആയിരിക്കണം. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടത് ഇത് 30 ആണെങ്കിൽ ഇത് 150 ആണ്. ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്താലും ഇത് സി ആണെങ്കിൽ നമുക്ക് ക്വാഡ്രിലാറ്ററൽ കാണാം ഇ ഡി സി ബി എന്ന്. അതിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. സോ ഈ 150 ഡിഗ്രി എന്ന് പറയുന്നത് സി ആണ്. സോ നമ്മുടെ സർക്കിൾ സിയിലൂടെയും പാസ് ചെയ്യും. ഓക്കെ, ആംഗിൾ ബിഇ ഡി ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ബി ഡി ഓർ ബി എ ഡി. നമുക്കറിയാം ഹാഫ് ഓഫ് 60 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി വരും. ഓക്കെ, ഫ്രം ദ ഫിഗർ ഇ ഡി സി ബി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. Therefore, angle E plus angle C 180 degree ആയിരിക്കണം. Angle E നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. Angle C 150 ആണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്റ്. എതിർശീർഷ കോണുകൾ അനുപൂരകങ്ങളാണ്. ദ സർക്കിൾ പാസസ് ത്രൂ